വെൽക്കം ടു ഐസസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വിപ്പിംഗ് ക്രീം ബീറ്റർ ഇല്ലാത്തവർക്കും വളരെ സിമ്പിളായിട്ട് ബീറ്റ് ചെയ്തെടുക്കാവുന്ന റെസിപ്പി ആയിട്ടാണ്. എല്ലാവരുടെയും വീട്ടിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഐറ്റമാണ് മിക്സി. ആ മിക്സിയിലാണ് നമ്മൾ ഇന്ന് ക്രീം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പം നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സി എടുത്തിട്ടുണ്ട്. ഈ മിക്സി ഒരു 4 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. ഫ്രിഡ്ജിലല്ല, ഫ്രീസറിലാണ് വെക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ക്രീം നന്നായിട്ട് സ്റ്റിഫായിട്ട് കിട്ടില്ല. ഇതൊരു 4 മണിക്കൂറോളം ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇതിൽ കട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉടച്ചു കൊടുത്തൊന്ന് ലൂസാക്കി എടുക്കണം. കട്ടകൾക്ക് ഉടച്ച് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ക്രീം നമുക്കൊരു 5 മിനിറ്റോളം ഹൈ സ്പീഡിലിട്ടൊന്ന് അടിച്ചെടുക്കണം. അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം അത്യാവശ്യം ക്രീമി പരുവത്തിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഐസിങ് ഷുഗർ ചേർത്ത് കൊടുക്കാം. അതിവിടെ 2 ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്നുമില്ല, കോൺഫ്ലവറും പഞ്ചസാരയും കൂടെ പൊടിച്ചെടുത്തതാണ്. ഈ സമയം വേണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. അത് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്കൊരു 10 മിനിറ്റോളം ഹൈ സ്പീഡിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇത് അത്യാവശ്യം സ്റ്റിഫായി വന്നിട്ടുണ്ട്. എന്നാലും ഇതൊരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയാണ്, അതുകൊണ്ട് ഇതൊന്നുകൂടി ഒന്ന് അടിച്ചെടുക്കണം. അതിനു മുൻപ് ഈ മിക്സിയുടെ തണുപ്പൊക്കെ ഒന്ന് വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിത് 1 മണിക്കൂറോളം ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ഫ്രീസറിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ 15 മിനിറ്റ് മതിയാവും. ഇനി ഇതൊരു 5 മിനിറ്റോളം ഹൈ സ്പീഡിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. 5 മിനിറ്റോളം നല്ല ഹൈ സ്പീഡിലിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം ക്രീം കിട്ടാനായിട്ട്. മിക്സിക്ക് നല്ല തണുപ്പുണ്ടായിരിക്കണം, എന്നാലേ ഈ ക്രീം ഇതുപോലെ കിട്ടത്തുള്ളൂ. ഈ മെത്തേഡ് ഇതുപോലെ തന്നെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്രീം നല്ല സ്റ്റിഫായിട്ട് തന്നെ കിട്ടും. മിക്സിയുടെ തണുപ്പ് ഇടയ്ക്ക് വിട്ടു പോകുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്താൽ മതി. മിക്സി ഒരിക്കലും ചൂടാവാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുന്നത്. മിക്സിക്കും ക്രീമിനും നല്ല തണുപ്പുണ്ടായിരിക്കണം, എന്നാലേ നമ്മുടെ ക്രീം നല്ല സ്റ്റിഫായിട്ട് കിട്ടത്തുള്ളൂ. പൈപ്പിംഗ് ബാഗിൽ ഒരു സ്റ്റാർ നോസിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. കണ്ടില്ലേ, നല്ലതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടത്തിന് ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ബീറ്റർ ഇല്ലെന്ന് കരുതി ക്രീം ബീറ്റ് ചെയ്യാതിരിക്കേണ്ട. മിക്സിയിൽ തന്നെ നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടം